നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ ഗാന്ധിനഗറിന് നൽകിയ ലോകോത്തരമായ മഹാത്മാമന്ദിർ, പിന്നീട് സ്വദേശികളുടെയും വിദേശികളുമായ വ്യവസായ പ്രമുഖരുടെ സമ്മേളന സ്ഥലിയായി മാറി. ലോകോത്തര വാർത്താവിനിമയ സൗകര്യങ്ങളും ആതിഥേയ മികവുമുള്ള മികച്ച ഒരു സ്ഥലമായി മഹാത്മാ മന്ദിറിനെ മാറ്റുന്നതിനായി അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ രണ്ട് സ്വപ്നങ്ങളും സത്യമാവുകയാണ്. മഹാത്മാ മന്ദിറിൻ്റെ പുനർനവീകരണം നടത്തിയ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഈ തലസ്ഥാന നഗരിക്ക് ലഭിക്കുകയാണ്. എയർപോർട്ട് മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്റ്റേഷൻ സൗന്ദര്യത്തിൻ്റെയും ആധുനിക സൗകര്യങ്ങളുടെയും മികച്ച ഒരു സംഗമ കേന്ദ്രമാണ്. ഇവിടെ പ്ലാറ്റ്ഫോമുകളെ ഭൂഗർഭപാതകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഹാംഗിങ് ലൈറ്റ്സ്, വെർട്ടിക്കലും മനോഹരവുമായ ഗാർഡനുകൾ എന്നിവ ഇതിൻ്റെ സൗന്ദര്യവും ഉപയുക്തതയും വർദ്ധിപ്പിക്കുന്നു. ശിശു ഭക്ഷണ സ്ഥലം, പ്രാഥമിക ചികിത്സാ സ്ഥലം, പ്രത്യേക പ്രാർത്ഥനാ മുറി, മൾട്ടിപർപ്പസ് ഹാൾ, സബ്വേ, എസ്കലേറ്ററുകൾ, ആധുനിക വാഹന പാർക്കിംഗ് എന്നിവ യാത്രികരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഈ സ്റ്റേഷന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഹോട്ടലിൽ 318 മുറികൾ ഉണ്ട്. അതായത് ഹോട്ടൽ, സ്റ്റേഷൻ, ഗാന്ധി കുടീരം, മഹാത്മാ മന്ദിർ, സ്വർണിം പാർക്ക് എന്നിവയുടെ എല്ലാത്തിനെയും ദർശനം ലഭിക്കുന്ന ഒരേ കേന്ദ്രം. ഇത്രയും മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ദീർഘദർശനപരമായ നേതൃത്വത്തിൽ ഗുജറാത്തിൻ്റെ റെയിൽ സഞ്ചാരപാതകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ഭാരതീയ റെയിൽ 264 കിലോമീറ്റർ ദൈർഘ്യമേറിയ സുരേന്ദ്രനഗർ പീപ്പാവ മേഖലയിലെ റെയിൽവേ പാത വൈദ്യുതീകരിച്ചു. ഈ പാത പീപ്പാവ തുറമുഖത്തു നിന്നുള്ള ഭാരമേറിയ ചരക്ക് കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ടുള്ള ഇരട്ട കണ്ടെയ്നറുകൾ ട്രെയിനുകൾക്ക് ഉത്തരേന്ത്യയിലേക്കുള്ള യാത്ര നിർബാധം തുടരുന്നതിന് വഴിയൊരുക്കി. ഇതിനോടൊപ്പം തന്നെ 55 കിലോമീറ്റർ മഹീസണ വറേഡ റെയിൽ മേഖലയുടെ വൈദ്യുതീകരണവും മീറ്റർ ഗേജിൽ നിന്നും ബ്രോഡ് ഗേജിലേക്കുള്ള പരിവർത്തനവും നടപ്പിലാക്കി. ഈ പദ്ധതിയുടെ ഭാഗമായ മഹീസണ ജില്ലയിലെ വാട്ട്നഗർ റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ ഒരു സുപ്രധാന സ്റ്റേഷനാണ്. ആകർഷകമായ സ്റ്റേഷൻ നിർമ്മിതിയോടൊപ്പം തന്നെ ഇവിടെ യാത്രികരുടെ സൗകര്യത്തിനായി എല്ലാവിധ സജ്ജീകരണങ്ങളും ലഭ്യമാക്കിയിരിക്കുന്നു. ഈ വികസന പദ്ധതികൾ എല്ലാം തന്നെ രാഷ്ട്രത്തിനായി പ്രധാനമന്ത്രി സമർപ്പിക്കുകയാണ്. പുനർവികസനം നടത്തപ്പെട്ട ഗാന്ധിനഗർ തലസ്ഥാന സ്റ്റേഷനും 318 മുറികളുള്ള ഹോട്ടലും സുരേന്ദ്രനഗർ പീപ്പാവ റെയിൽവേ വൈദ്യുതീകരണം, വാട്ട്നഗർ സ്റ്റേഷനോട് അനുബന്ധിച്ചുള്ള മഹീസണ വറേഡ ലൈനിൻ്റെ വൈദ്യുതീകരണവും ബ്രോഡ് ഗേജ് ലൈനും, ഫ്ളാഗ് ഓഫ് ഗാന്ധിനഗറിനും ബറോഡയ്ക്കും മധ്യത്തിലുള്ള മേമു സേവ, ഗാന്ധിനഗറിനും വാരാണസിക്കും മധ്യത്തിലുള്ള നയി സാപ്താഹിക് സൂപ്പർഫാസ്റ്റ് ട്രെയിൻ. ഗാന്ധിനഗറിന് ലഭിക്കുന്നത് അതുല്യ സൗന്ദര്യം, ഗുജറാത്തിന് ലഭിക്കുന്നു ഉജ്ജ്വല വികസനം.